വെൽക്കം ടു സനാസ് മത്ബഖ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കൻ ആണ്. ഇലക്ട്രിക് ഓവനിൽ എങ്ങനെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കലാണ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഒരു ടീസ്പൂൺ എള്ളെണ്ണ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ഇവിടെ ഞാൻ ചിക്കൻ നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മസാലയൊക്കെ ഉള്ളിലായിട്ട് നന്നായി പിടിക്കാനായിട്ട് ഈ മസാല നന്നായി ഇതിൽ തേച്ച് പിടിപ്പിക്കുക. മസാല എല്ലാ ഭാഗത്തും ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മസാല ഞാൻ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇലക്ട്രിക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. മാക്സിമം ടെമ്പറേച്ചറിൽ എൻ്റെ ഇവിടെ 230 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ ഞാൻ ബ്രോയിലിൽ ഇട്ടിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യുക. ഓവൻ പ്രീ ഹീറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ കൈയും കാലും എല്ലാം ഒന്ന് കെട്ടിവെക്കാം. ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൈയും കാലും കെട്ടിവെക്കാനായിട്ട്. നമ്മൾ സാധാ നൂലാണെന്നുണ്ടെങ്കിൽ അതൊരു 4 ആക്കി മടക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ല, ഇതുപോലെ കട്ടിയുള്ള നൂലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നന്നായി ഒന്ന് കെട്ടിവെക്കുക. ആദ്യം 2 കൈയും കെട്ടിവെക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാം. കാല് രണ്ടും ക്രോസാക്കി വെച്ചിട്ട് അത് നന്നായി ഒന്ന് കെട്ടിവെക്കണം. കുറച്ച് കൂടുതൽ നൂലിട്ടിട്ട് വേണം ഇത് കെട്ടിവെക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പി ഇതിൻ്റെ ഇടയിലൂടെയാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ കൈയും കാലും ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. കയ്യിലും കാലിലും ചെയ്തപോലെ തന്നെ നമ്മൾ തലയും അതുപോലെ തന്നെ ഒടിച്ചു വെച്ചിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ തല ആടിക്കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ത്രെഡിലൂടെ കമ്പി കയറ്റി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഫോർക്ക് ആ കമ്പിയിലൂടെ കയറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ ചെയ്തെടുക്കണം.
ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ താഴെയായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ട്രയല്, കാരണം ഇതിൽ നിന്ന് ഇനി എണ്ണ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. 230°C ഫംഗ്ഷൻ റോട്ടിസറിയിലാണ് ഞാൻ വയ്ക്കുന്നത്. ടൈമർ 15 മിനിറ്റ്സ്, 50 മിനിറ്റിലേക്ക് മാറ്റുക. ചിക്കൻ ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതിൻ്റെ കൈയോ കാലോ നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് ത്രെഡ് വെച്ച് കെട്ടുന്നതും പിന്നെ ടൂത്ത് പിക്ക് കൊണ്ട് ഉറപ്പിക്കുന്നതും. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ ഒഴിച്ചിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് ആ ട്രെയിലേക്കാണ് വീഴുന്നത്. നല്ല ഓണമുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസ് കാണാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.